പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നാളെ തുടങ്ങും. പരീക്ഷാ പേപ്പർ ചോർച്ച, ഓഹരി വില കുംഭകോണം തുടങ്ങിയ വിവാദങ്ങളിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. ലോക്സഭാ സ്പീക്കറെയും പ്രതിപക്ഷ നേതാവിനെയും കുറിച്ചുള്ള തീരുമാനം ഇന്നോ നാളെയോ വന്നേക്കും. പുതിയ കാഴ്ചകൾക്ക് തയ്യാറെടുക്കുകയാണ് പാർലമെന്റ്. കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി ഘടകകക്ഷികളുടെ പിന്തുണയോടെ മൂന്നാം തവണയും അധികാരത്തിലെത്തിയിരിക്കുന്നു. ഭരണം നേടാൻ കഴിയാതെ പോയ പ്രതിപക്ഷം പക്ഷേ ശക്തരായാണ് പാർലമെന്റിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. നാളെ തുടങ്ങുന്ന ലോക്സഭാ സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുക. ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിന്നാലെ കേന്ദ്രമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. 4 മണിയോടെയാണ് കേരളത്തിലെ എം പിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക. പാർലമെന്റ് സമ്മേളനത്തിനായി എം പിമാർ ദില്ലിയിലെത്തി തുടങ്ങിയിട്ടുണ്ട്. തുടക്കം തന്നെ നീറ്റ്, ഓഹരി വിപണിയിലെ ചാഞ്ചാട്ട വിവാദം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. നീറ്റ്, നെറ്റ് വിഷയങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നോട്ടീസ് നൽകും. നീറ്റ് ഉൾപ്പെടെയുള്ള എൻ ടി എ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ശക്തമായി പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കും. അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെന്റിന് മാറി നിൽക്കാൻ കഴിയില്ല. പ്രോടൈം സ്പീക്കർ പദവിയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞതും ഇന്ത്യ സഖ്യം സഭയിൽ ശക്തമായി ഉന്നയിക്കും. 8 തവണ എം പി ആയ കൊടിക്കുന്നിലിനെ ഒഴിവാക്കിയ സാഹചര്യത്തിൽ സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് അംഗങ്ങളായ ഇന്ത്യ സഖ്യ എം പിമാരും പിന്മാറും. അതേസമയം ബുധനാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എൻ ഡി എ സ്പീക്കർ സ്ഥാനാർത്ഥി ആരാകുമെന്നതിൽ ബി ജെ പി മൗനം പാലിക്കുകയാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നതിലും ഉടൻ തന്നെ തീരുമാനമുണ്ടായേക്കും. റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.